അൽഹംദുലില്ല നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സാരസമ്പൂർണമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. പുതു യൗവനത്തിൻ്റെ ദിശ നിർണയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആഴമേറിയ വിഷയങ്ങളിലൂടെ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോയി എന്നത് വരുന്ന സമയത്ത് കേൾക്കാൻ കഴിഞ്ഞു. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്കിട്ടുകൊണ്ട് ബഹുമാന്യരായ പണ്ഡിതർക്ക് വഴിമാറി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ആധുനിക യൗവനം, വിദ്യാർത്ഥി തലമുറ തേടിക്കൊണ്ടിരിക്കുന്നത് മാതൃകകളെയാണ്. മുതലാളിത്ത സംസ്കാരം മുന്നോട്ട് വച്ചിട്ടുള്ള പല നവ ലിബറൽ ചിന്താഗതികളെയും വാരിപ്പുണർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ആ തലമുറയിൽ മുതലാളിത്ത സംസ്കാരമുണ്ടാക്കിയിരിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങളെ, അത് പുതിയ തലമുറയിൽ ആവിഷ്കരിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ചില ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ നവലിബറലിസവും അതുപോലെയുള്ള പുരോഗമന ആശയങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുമൊക്കെ. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ, അവരുടെ ഉൽപ്പന്നങ്ങളെ ചെലവഴിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണതൊക്കെ. അപ്പോൾ അത്തരം ആശയങ്ങളിൽ ആനന്ദം കണ്ടെത്തി, അതാണ് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒക്കെ വഴികളെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്തരം ചിന്താഗതികളിലേക്കും അത്തരം ആവിഷ്കാരങ്ങളിലേക്കുമൊക്കെ പോയി തങ്ങളുടെ വേഷവും സംസ്കാരവും ഒക്കെ ആ രൂപത്തിലേക്ക് മാറ്റി മറിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിലും യുവാക്കളിലുമൊക്കെ കാണുന്നത് വളരെ വലിയ നിരാശാബോധമാണ്. ആ നിരാശാബോധം കടന്നു വരുന്നത് അവസാനം അവർ താൽക്കാലികമായി ഇൻസെൻ്റായി അവർക്കുണ്ടായിരിക്കുന്ന അവരുടെ ആസ്വാദനങ്ങളെ അവർ അവസാനം കണ്ട് കാണുന്നത് ഒരു വല്ലാത്ത നിരാശാബോധത്തിലേക്കാണ്.
ആ നിരാശാബോധത്തിലേക്ക് പോകുന്ന ആ സമൂഹത്തെ നമുക്ക് മുന്നോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അത്തരം യുവാക്കളോടും യുവതികളോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് ശാശ്വതമായ സമാധാനത്തിൻ്റെയും ശാശ്വതമായ ശാന്തിയുടെയും വർത്തമാനങ്ങളാണ്. അവർ താൽക്കാലികമായി കാണുന്ന ലഹരികൾ, അവർ താൽക്കാലികമായി കാണുന്ന ഇൻസൻ്റായി കാണുന്ന ചില ചെറിയ ആസ്വാദനങ്ങൾ, അതിനേക്കാൾ അപ്പുറത്ത് അനശ്വരമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമാധാനത്തിൻ്റെ വഴികൾ ഉണ്ട് എന്ന് പറയാൻ ആ വിദ്യാർത്ഥികൾക്കും ആ സമൂഹത്തിൻ്റെയും മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ യുവതലമുറ ഉണ്ടാവണം. അവിടെയാണ് ആ ആളുകൾക്ക് സമാധാനത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു തലമുറയെ ഇന്ന് ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുന്നത് ഇസ്ലാമിന് മാത്രമാണ്. ഇസ്ലാമിലേക്ക് അതിൻ്റെ ആശയങ്ങളിലൂടെ, അതിൻ്റെ ആദർശത്തിലൂടെ, അതിൻ്റെ കൃത്യമായ ജീവിത ലക്ഷ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് അവർക്ക് ലഭിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവർ, അവർക്ക് ലഭിക്കുന്നത് ശാശ്വതമായ സമാധാനം. അതാ നമ്മൾ അനുഭവിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് ഏതിലൂടെയാണ് എന്ന്? അത് ഇൻസന്റായ സമാധാനമല്ല. മാതൃകകളിൽ പുതുതലമുറക്ക് മാതൃകയായി നമ്മൾ ആദ്യമായി അവതരിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് കിട്ടാത്ത ഒന്ന് സമാധാനവും സ്വസ്ഥതയുമാണ്. അവർക്ക് ഇൻസന്റായ സമാധാനം മാത്രമാണ് കിട്ടുന്നത്, അവിടെ അതല്ല. നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയും ശാശ്വതമായി ലഭിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അത് ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് എന്നതിലേക്ക് അവരെത്തിക്കാൻ കഴിയണം. അതാണ് പ്രവാചകന്മാരും സഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർ മനുഷ്യർക്ക് മുമ്പിൽ മാതൃകകളായി മുന്നോട്ട് വരുമ്പോൾ അവരാദ്യമായി അവരോട് സംസാരിച്ച സന്ദർഭത്തിൽ അവർക്ക് കൊടുത്തതും ഇതേ ഒരാശയമാണ്. ആ ആശയത്തെ അവർ നെഞ്ചോട് ചേർത്ത സന്ദർഭത്തിലാണ് അവർക്ക് സമാധാനത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ചരിത്രം വിശദീകരിച്ച് പറയേണ്ട സദസ്സല്ല എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത്രയേറെ എന്ന് പറഞ്ഞ ഒരു സമുദായത്തെ, ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയുടെ ഉന്നതിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പ്രവാചകനെ സഹായിച്ചത് അവർക്ക് കൃത്യമായ ഈ ബോധ്യം അവർക്കുണ്ടാക്കി കൊടുത്തതാണ്. ഹുവല്ലദി, ആ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, അല്ലാഹു പ്രവാചകനെ, ആ ഉമ്മിയായ പ്രവാചകനെ അവർക്കിടയിലേക്ക് അയച്ചപ്പോൾ യതുലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വലിഹ്കമ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് മനസ്സിലാക്കിയാം. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, അവർ ഉൾക്കൊള്ളുന്ന കുടുംബാംഗങ്ങൾ, ഈ ആളുകളാണ് ഈ സമൂഹത്തിന് ഇത് പകർന്നു കൊടുക്കേണ്ടത്. ഏത് പകർന്നു കൊടുക്കേണ്ടത്? ഇത് കിട്ടാത്ത മനസ്സമാധാനം ലഭിക്കാതെ അവസാനം ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറക്ക് മുമ്പിൽ, പ്രിയപ്പെട്ട സഹോദര, നിനക്ക് സമാധാനം വേണോ? നിനക്ക് സ്വസ്ഥത വേണോ? എങ്കിൽ നിനക്ക് കടന്നു വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മയിലേക്ക്, ആ ഒരു ദിക്റിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുപോകണം. അവിടെയാണ് ഡയോജനിസ് ഈ പകൽ വെളിച്ചത്തിലാണ് അദ്ദേഹം വിളക്ക് കത്തിച്ചുകൊണ്ട് മനുഷ്യനെ തേടി നടന്നത്. അതേപോലെ ഇപ്പോൾ ഈ പുതിയ തലമുറ മാതൃകകളെ തേടി നടക്കുകയാണ്. അദ്ദേഹം മനുഷ്യനെ തേടി നടന്നു എന്ന് നമ്മൾ വായിച്ചതാണ്. അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പുതുതലമുറ തേടുന്നത് മാതൃകകളുള്ള യുവാക്കളെയാണ്. ആ മാതൃകകളുള്ള യുവാക്കളെയാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ നോക്കൂ, ഓരോ പ്രവാചകന്മാരുടെയും പിൻഗാമികളായി വന്ന സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കും. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മിസ്അബിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. മക്കയിലെ ഏറ്റവും നല്ല
ഏറ്റവും നല്ല ധനികനായ സുന്ദരനായ എല്ലാ നിലക്കും സുഖങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്ന മിസ് അബിനു ഉമേർ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് വരികയും ഇസ്ലാം ഉൾക്കൊള്ളുകയും പിന്നീട് ആ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. അപ്പം നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ഈ ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുകയും അത് ആളുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മാതൃക. അതിന് നമ്മൾ ചെയ്തത് എന്താ? അതിന് നമ്മൾ ചെയ്തത് നമ്മൾ പ്രഖ്യാപിച്ചതാണ്. എന്താ നമ്മൾ പ്രഖ്യാപിച്ചത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അഷ്ഹദു എന്താ ഈ അഷ്ഹദു എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രിയപ്പെട്ടവരെ അഷ്ഹദു എന്ന് പറഞ്ഞാൽ? എന്താ ഞാൻ എന്താ സാക്ഷിയാണ്? എന്തിന് സാക്ഷിയാണ്? എന്തിനാ ഞാൻ സാക്ഷിയായത്? ഒന്നാമത്തെ വചനം ഇവിടെ പറഞ്ഞിരിക്കും, വിശ്വാസവും സംബന്ധിയായ കാര്യങ്ങൾ. രണ്ടാമത്തതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലിതകൂനു ശുഹദ അലന്നാസ്, പ്രവാചകൻ നമുക്ക് സാക്ഷിയായതുപോലെ നമ്മൾ ഈ സമൂഹത്തിന് മാതൃകയാകണം, സാക്ഷികളായി തീരണം. ഞാനിതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഈ ആളുകൾ ഈ മനസ്സമാധാനം തേടുന്ന യുവതലമുറയ്ക്ക് മുമ്പിൽ ക്യാമ്പസിൽ അല്ലെങ്കിൽ അവരിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ അവിടെ കയറി ചെന്നുകൊണ്ട് അഷ്ഹദു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ദാ അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. എന്തിന്? നിങ്ങൾക്ക് ജീവിതത്തിലെ സകലമാന വഴികളിലും നിങ്ങൾക്ക് അപജയം സംഭവിക്കുമ്പോൾ, അബദ്ധം സംഭവിക്കുമ്പോൾ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യത ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ഇതാ കൃത്യത പറഞ്ഞു തരാൻ എന്നിലേക്ക് നോക്കിയാൽ മതി. എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഇടപാടുകളിലൂടെ, എൻ്റെ ക്യാമ്പസിലെ എൻ്റെ ക്യാമ്പസിൽ ഞാൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഓരോ അനക്കങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിന് മാതൃകയായി, എല്ലാ നിലക്കും മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളാണ് എന്ന് പറയാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കണം. പക്ഷേ അവിടെയാണ് നമ്മളും പരാജയപ്പെടുന്നത്, അവിടെയാണ് നമ്മളും പരാജയപ്പെട്ടു പോകുന്നത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ, ഇത്തരം ആശയങ്ങൾക്ക് പിന്നാലെ, പുതുതായി വരുന്ന ഇത്തരം ആശയങ്ങളോട് സമരസപ്പെട്ടു പോകാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സും വെമ്പൽ കൊള്ളുന്നതായി കാണുകയാണ്. എത്രയെത്ര ആളുകളെയാണ്, എത്രയെത്ര മുസ്ലിം യുവാക്കളെയും യുവതികളെയുമാണ് നമ്മൾ കാണുന്നത് ഇത്തരം ചിന്താഗതികളിലേക്ക് പെട്ടെന്ന് വഴിമാറുന്നത് നമ്മൾ കാണുകയാണ്. ആ ആളുകളെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആളുകൾക്ക്, പുറത്തു നിൽക്കുന്ന ആളുകൾക്കും അകത്തു നിൽക്കുന്ന ആളുകൾക്കും ഈ ഒരു കാലഘട്ടത്തിൽ നാം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം, നിങ്ങളുടെ ഈ ജീവിതമെന്നത് നശ്വരമാണ്, ഈ ജീവിതമെന്നത് നശ്വരമാണ്, നൈമിഷികമാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് അനശ്വരമായ ഒരു ജീവിതമുണ്ട്, അത് അക്കൗണ്ടബിളാണ്. നിങ്ങളിവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അത്രയും ഈ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാളെ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരാനുണ്ട് എന്ന ബോധ്യം അവളുടെ അവൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അവിടെയാണ് നിങ്ങൾക്കുമുള്ള ബാധ്യത. ഈ പുതുതലമുറയ്ക്ക് മാതൃകയാവേണ്ട നമ്മുടെ മക്കളെയും വളർത്തേണ്ടത് ഈ രൂപത്തിലാണ്. അവർക്ക് തൻ്റെ ജീവിതം അക്കൗണ്ടബിൾ ആണ് എന്ന ബോധ്യം അവൻ്റെ അവളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവരാകണം. ഈ ഒരു ബോധ്യം അവർക്കുണ്ടാകണം.
നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഈ സംസാരിക്കുന്നത്, ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സംഗതി, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളിൽ ഞാൻ കാണാൻ പോകുന്ന സംഗതി, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. അത് മാത്രവുമല്ല, ഇത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ സമയവും ഈ സന്ദർഭവും ഈ സാഹചര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്ന് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവൻ സ്വാഭാവികമായും അവന് മാറി വരും. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവൻ്റെ ജീവിതത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറയിലേക്ക് അവൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട പ്രവർത്തന പദ്ധതികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ വിദ്യാലയവും ഒക്കെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക്, ആ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ ആളുകളെയൊക്കെ, നമ്മുടെ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ച് ഈ ബോധ്യം അവർക്കുണ്ടാക്കിക്കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. എൻ്റെ മകൻ എൻ്റെ മകൾ എവിടെ എത്തിയാലും അവർക്ക് ഞങ്ങൾ അവരോടൊപ്പം ഇല്ലെങ്കിലും അവർ തെറ്റിലേക്ക് വഴിമാറി പോകുകയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലും എനിക്ക് സാധ്യമാകുന്ന എല്ലാ അവസരങ്ങളിലും അവർക്ക് ഈ ദീനിൻ്റെ ഏറ്റവും തെളിമയാറുന്ന ആദർശം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവർക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് ഓരോ രക്ഷിതാവിനും പറയാൻ കഴിയണം. അങ്ങനെ രക്ഷിതാവ് വീട്ടിൽ നിന്ന് ആ മകനെ പറഞ്ഞയക്കുമ്പോൾ, അവസാനം അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുമ്പോൾ ആ രക്ഷിതാവിന് പറയാൻ പറ്റണം, യാ ബുനയ്യ ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബ مثقال حبة من خردل فتكن في صخرة او في السماوات او في الارض ياتي بها الله. മോനെ, മോളെ, നീ ഇനി എവിടേക്ക് പോകുകയാണെങ്കിലും, നമ്മുടെ നാട് വിട്ട് അന്യ നാട്ടിലേക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ വരെ എവിടേക്കും ഞങ്ങളുടെ കണ്ണിൻ്റെ വട്ടത്ത് നിന്ന് നീ പുറത്തേക്ക് എവിടേക്ക് പോകുകയാണെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ല. ഈ ബോധം നിനക്കുണ്ടെങ്കിൽ, എന്താ ഈ ബോധം? ഇനി നീ എന്തൊരു തെറ്റ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിലും അത് മിസ്ഖാല ഹബ്ബ, അത് ഏറ്റവും ചെറിയ അണു അളവ് ഒരു തെറ്റാണെങ്കിലും അത് നാളെ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആ ചെയ്യാൻ പോകുന്ന തെറ്റ് അതൊരു പാറക്കുള്ളിലോ ഔഫി സമാവാതി ഔഫിൽ അർദ് ആകാശഭൂമികൾക്ക് ഇടയിലോ എവിടെയെങ്കിലും നീ ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാ അല്ലാഹ് എന്ത് ചെയ്യും? അത് കൊണ്ടുവരും എന്ന ബോധത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. ആ കുട്ടി ആ ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഏറ്റവും നല്ല മാതൃകയുള്ള വിദ്യാർത്ഥിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ലഭ്യമാകുന്നതിനാവശ്യമായ കാര്യങ്ങൾ അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.